നമസ്കാരം. മലയാള സിനിമാ നടന്മാരുടെ കാരണവർസ്ഥാനത്ത് തുടരുന്ന നടൻ മധുവിന് ഇന്ന് നവതി ആഘോഷം. 400-ഓളം സിനിമകളിൽ അഭിനയിച്ച നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, ഫിലിം സ്റ്റുഡിയോ ഉടമ എന്നീ നിലകളിലെയും കൂടാതെ അധ്യാപകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും 15 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത മാധവൻ നായർ എന്ന മധു ഉമാ ഫിലിം സ്റ്റുഡിയോയുടെ ഉടമയുമായിരുന്നു. 2013-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. മധു അഭിനയിച്ച ചെമ്മീൻ 1965-ൽ രാഷ്ട്രപതിയുടെ സ്വർണമൽ നേടിയിരുന്നു. തിരുവനന്തപുരം മുൻ മേയർ പത്മനാഭപുരം തക്കല സ്വദേശി ആർ പരമേശ്വരൻ പിള്ളയുടെയും വീട്ടമ്മയായ തങ്കമ്മയുടെയും മകനായി 1933 സെപ്റ്റംബർ 23 തിരുവിതാംകൂറിലെ ഗൗരീശപട്ടത്ത് അദ്ദേഹം ജനിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. എസ് ടി ഹിന്ദു കോളേജിലും നാഗർകോവിൽ ക്രിസ്ത്യൻ കോളേജിലും അധ്യാപകനായി അദ്ദേഹം തുടർന്നു. ഇതിനിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് പഠിച്ചു. രാമുകാരിയായിട്ടുമുള്ള പരിചയം സിനിമയിലേക്ക് വഴി തുറന്നു. 1963-ൽ NN പിഷാരടിയുടെ നിണമടിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ സൈനികനായി അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് രാമു കാര്യട്ടൻ്റെ മൂടുപടം, ചെമ്മീൻ, ഭാർഗവീ നിലയം, സ്വയംവരം തുടങ്ങി 400-ഓളം ചിത്രങ്ങൾ. 1969-ൽ അമിതാഭ് ബച്ചൻ്റെ അരങ്ങേറ്റ ചിത്രമായിട്ടുള്ള സാത് ഹിന്ദുസ്ഥാനിയിലും രജനീകാന്തിൻ്റെ അച്ഛനായി ഒരു പൊന്നുപയ്യൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. പി മാധവൻ നായർ എങ്ങനെയാണ് മധുവായി മാറിയത്? എങ്ങനെയാണ് മധു എന്ന സിനിമാ നടനിലേക്ക് എത്തിയത്? മറ്റൊരു സിനിമയ്ക്കായിട്ട് സ്ക്രീൻ ടെസ്റ്റിന് വന്ന് സത്യന് പകരക്കാരനായി അരങ്ങേറ്റം കുറിച്ച മഹാനടൻ്റെ ജ്ഞാനസ്നാന കഥ വളരെ വലുതാണ്. 1962-ൽ മുടിയനായ പുത്രന് ഏറ്റവും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള അവാർഡ് സ്വീകരിക്കാൻ എത്തുന്ന സംവിധായകൻ രാമു കാര്യട്ട് അടക്കമുള്ള കലാകാരന്മാർക്ക് സ്വീകരണം നൽകാൻ ഡൽഹി മലയാളി അസോസിയേഷൻ തീരുമാനിക്കുന്നു. അന്ന് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കുകയാണ് തിരുവനന്തപുരത്ത് ഗൗരീശപട്ടണം സ്വദേശിയായിട്ടുള്ള മാധവൻ നായർ. ബിരുദമെടുത്ത ശേഷം കുറേ കാലം അധ്യാപകനായി ജോലി എടുത്ത ശേഷമാണ് അരങ്ങിൻ്റെ വിളിയോട് മറുത്തു നിൽക്കാനാവാതെ അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തിയ മുടിയനായ പുത്രൻ്റെ ടീമിൽ നടൻ അടൂർ ഭാസിയും അന്നുണ്ടായിരുന്നു. നാട്ടിൽ മാധവൻ നായർക്കൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഭാസി. റോസ്കോട്ട് കൃഷ്ണപിള്ളയും മാധവൻ നായരും അടുത്തടുത്ത സുഹൃത്തുക്കളാണ്. ചങ്ങാതിയെ അവിടെ വെച്ച് കണ്ട അടൂർ ഭാസിക്ക് വലിയ സന്തോഷമായി. ഭാസി അദ്ദേഹത്തെ രാമു കാര്യാട്ടിന് പരിചയപ്പെടുത്തി കൊടുത്തു. മലയാളം കണ്ട മികച്ച ഭാവ നടന്മാരിൽ ഒരാളുടെ ചലച്ചിത്ര രംഗത്തേക്കുള്ള കടന്നുവരവിന് വഴിമരുന്നിട്ട മുഹൂർത്തമായിരുന്നു അത്. പ്രസന്ന വദനായി നിൽക്കുന്ന നീണ്ടു മെലിഞ്ഞ യുവാവിൻ്റെ രൂപം രാമു കാര്യട്ടിൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. രാമു കാര്യട്ട് ചോദിച്ചു, നായർക്ക് നാടകത്തോടെ താല്പര്യമുള്ളൂ, സിനിമയും ഇഷ്ടമാണ് എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മാധവൻ നായർക്ക്. അവരുടെ സംഭാഷണം അന്നങ്ങനെ അവസാനിച്ചുവെങ്കിലും നാട്ടിലെത്തിയ ശേഷം തൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള മൂടുപടത്തിലേക്ക് അഭിനയിക്കാൻ മാധവൻ നായരെ രാമു കാര്യട്ട് ക്ഷണിച്ചു. കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ എന്ന് മാധവൻ നായരുടെ മറുപടി. കോഴ്സ് കഴിഞ്ഞു മടങ്ങുമ്പോൾ മദ്രാസിൽ ചന്ദ്രധാരയുടെ ഓഫീസിലെത്താൻ കാര്യട്ട് ആവശ്യപ്പെടുന്നു. കോഴ്സ് പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങാൻ പിന്നെയും 3 വേണ്ടി വന്നു മാധവൻ നായർക്ക്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് കാര്യാട്ടിൻ്റെ ക്ഷണത്തെക്കുറിച്ച് ഓർത്തത്. ചന്ദ്രധാരയുടെ ഓഫീസിലേക്ക് വിളിച്ചു. താൻ മദ്രാസിലെത്തുന്ന വിവരം അറിയിച്ചു. മദ്രാസിൽ വണ്ടിയിറങ്ങുമ്പോൾ മാധവൻ നായരെ കൊണ്ടുപോകാനായിട്ട് ചന്ദ്രധാരയിൽ നിന്ന് ആളെത്തിയിരുന്നു. നേരെ ചിത്രീകരണം നടക്കുന്ന നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ സെറ്റിലേക്ക്. പ്രേംനസീറും അംബികയും അഭിനയിക്കുന്ന രംഗത്തിൻ്റെ ചിത്രീകരണമായിരുന്നു അവിടെ നടക്കുന്നത്. ചിത്രീകരണം കണ്ടുനിന്ന മാധവൻ നായരെ ആരോ വന്ന് മേക്കപ്പ് ടെസ്റ്റിന് വിളിച്ചു. മേക്കപ്പ് മാൻ KV ഭാസ്കരൻ ഇട്ട മേക്കപ്പുമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. യു രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെടുത്തു. സ്ക്രീൻ ടെസ്റ്റ് ഫലം ഏവർക്കും തൃപ്തികരമായിരുന്നു. മാധവൻ നായരുടെ ചിത്രങ്ങൾ കണ്ടവർക്കെല്ലാം സുമുഖനായ യുവാവിനെ ഇഷ്ടപ്പെട്ടു. പിറ്റേന്ന് മാധവൻ നായർ തേടി നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർ വന്നു. നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. പാറപ്പുറത്തിൻ്റെ നോവലിലെ സ്റ്റീഫനെക്കുറിച്ച് പരമേശ്വരൻ നായർ വിശദീകരിച്ചു. സമ്മതം പറയാൻ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല മാധവൻ നായർക്ക്. ശോഭന പരമേശ്വരൻ നായർക്കത് വലിയ ആശ്വാസവുമായി സന്തോഷവും. കാരണമുണ്ട്, സ്റ്റീഫൻ്റെ വേഷം സത്യനെ കൊണ്ട് അഭിനയിക്കുവാൻ ഇരുന്നതാണ്. എന്നാൽ എന്തോ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സത്യൻ തയ്യാറായില്ല. അടിയന്തരമായി മറ്റൊരു നടനെ കണ്ടെത്തേണ്ടി വന്നു. നിർമ്മാതാവും സംവിധായകനും അങ്ങനെ ടെൻഷനിലായിരിക്കുമ്പോഴാണ് മൂടുപടത്തിന് വേണ്ടി മാധവൻ നായരുടെ വരവ്. സ്ക്രീൻ ടെസ്റ്റ് ഓക്കെ ആയതോടെ അവർ ഉറപ്പിച്ചു, സ്റ്റീഫൻ മാധവൻ നായർ തന്നെ. അങ്ങനെയാണ് ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹത്തെ തേടി ചെല്ലുന്നത്. നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ പ്രേംനസീറിൻ്റെ തങ്കച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്നേഹിത വേഷത്തിലായിരുന്നു മാധവൻ നായർ.
ശത്രു സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുന്ന ഈ കഥാപാത്രം സിനിമയിൽ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു നൊമ്പരമായി സ്റ്റീഫൻ നിറഞ്ഞു നിന്നു. 1963 ഫെബ്രുവരി 17-ന് എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകൾ റിലീസായത്. ആദ്യ ദിവസം തന്നെ മാധവൻ നായർ സിനിമ കാണാൻ ചെന്നു. സിനിമ കഴിഞ്ഞു നിരാശനായാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. കാരണം മറ്റൊന്നുമല്ല, എത്ര ശ്രദ്ധയോടെ നോക്കിയിരുന്നിട്ടും ടൈറ്റിലിൽ തൻ്റെ പേര് കണ്ടില്ല. നല്ലൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടും തൻ്റെ പേര് ചേർക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. വീഴത്തിയപ്പോൾ തന്നെ അദ്ദേഹം നിർമ്മാതാവായിട്ടുള്ള ശോഭന പരമേശ്വരൻ നായരെ വിളിച്ചു ചോദിച്ചു, അല്ല ടൈറ്റിലിൽ എൻ്റെ പേര് കണ്ടില്ലല്ലോ. അത് ശ്രദ്ധാപൂർവം വായിക്കാത്തത് കൊണ്ടാകും എന്നായി ശോഭന പരമേശ്വരൻ നായർ. എൻ്റെ പേര് കണ്ടില്ല, ഉറപ്പ്. അങ്ങേ തലക്കൽ ഒരു ചിരി കേട്ടു. നിങ്ങൾ ടൈറ്റിലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം മധു എന്ന് കണ്ടില്ലേ? അത് നിങ്ങളല്ലാതെ പിന്നാരാ? സന്തോഷത്തോടെ ഫോൺ വെച്ച മാധവൻ നായർ മനസ്സിൽ പറഞ്ഞു, മാധവൻ നായർദാ മധുവാകുന്നു. അങ്ങനെ മാധവൻ നായർ മധുവായി. മാധവൻ നായരുടെ പേര് മധു എന്ന് ചുരുക്കിയത് കവിയും ഗാനരചയിതവുമായിട്ടുള്ള പി ഭാസ്കരനായിരുന്നു. നിർമ്മാതാക്കൾക്കത് സ്വീകാര്യമായിരുന്നു. പ്രേക്ഷകരും അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. നിണമണിഞ്ഞ കാൽപ്പാടുകൾ പുറത്തിറങ്ങിയ വർഷം തന്നെ മധു അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ പുറത്തു വന്നു. രാമു കാര്യമായിട്ട് സംവിധാനം ചെയ്ത മൂടുപടവും പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അമ്മയെ കാണാനും. പിന്നീട് അങ്ങോട്ട് 18 മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി നിന്നു. ഇപ്പോഴും കാരണവസ്ഥാനത്ത് വിരാജിക്കുന്നു. അമ്മയുടെ സ്ഥാപക പ്രസിഡന്റായ സാക്ഷാൽ മധുവിൻ്റെ തിരയവതാര കഥ അങ്ങനെയാണ്. മധുവിന് മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മധുമൊഴി ആഘോഷപൂർവ്വം ഇതിഹാസപൂർവ്വം എന്ന പേരിൽ ഇന്ന് നവതി ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടക്കുന്നത്. നടൻ മോഹൻലാൽ അടക്കം സിനിമാരംഗത്തെ പ്രമുഖർ ചടങ്ങിനെത്തുന്നുണ്ട്. നവതി ആഘോഷിക്കുന്ന മധുവിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടൻ മധുവിനെ കണ്ണമ്മൂലയിലെ വസതിയിലെത്തി ആശംസ അറിയിക്കുകയും സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ നവതി ആഘോഷിക്കുന്ന പി മാധവൻ നായർ എന്ന മധുവിന് സിനിമാ ലോകത്തിൻ്റെ ആദരവിനൊപ്പം ഭാരത് ലേവിൻ്റെയും ആദരവ്.